Hello friends, welcome back to our channel. İnnete videoyu yani, ningalde ettiği gibi anlatılırdı. Ende amman night biryani da kapa. İnne amman da kumuru soya bean biryani ay, soya chunks biryani ay. Tane inne ningalde ettiği gibi ne anlatılırdı. Apa namkın neyere videoya girdik. Biryani inda ka evrendi evre ettiğitlerde, korchu ulli ettiğinde, pinne korchu kismis edittittunde andiparippu edittittilla njangal pettan thirumanichathana biryani undakkanennu appo andiparippu theernu poyittunde appo pinne edittittullade soya chunks choodu vellathil uppitta shesham nannayi vevichu edutthathana idu rendu kashnangalayi mudichittunde pinne moonu ulli edittittunde pinne mulagu edittittunde thakkali edittittunde മുളക് വീട്ടിൽ ഉണ്ടായിട്ടുള്ള മുളക് തന്നെയാണ് ചീനമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ക്യാരറ്റ് ഒക്കെ നമുക്ക് ഇതില് ആഡ് ചെയ്യാം പക്ഷേ ഞങ്ങൾ ഇപ്പോ ആഡ് ചെയ്തിട്ടില്ല പിന്നെ മല്ലിയില വേണം പുതിനയില വേണം കറിവേപ്പില വേണം പിന്നെ സ്പൈസസ് ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് പെരുംജീരകം എടുത്തിട്ടുണ്ട് പിന്നെ പട്ട പിന്നെ തക്കോലം പിന്നെ ജാതിക്ക ജാതിപത്രി ഇത്രയും സ്പൈസസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ സോയ ചങ്ക്സ് നേരത്തെ വേവിച്ച് എടുത്തിട്ടുള്ളതന്നെ അതിന് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല പുരട്ടി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് നമുക്ക് ആദ്യം ഉള്ളിയും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം അല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട് അല്പം പഞ്ചസാര ചേർത്ത് നന്നായി ക്രിസ്പായി കിട്ടും നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഉള്ളി നന്നായി ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഇത് മാറ്റി വെച്ചിട്ടുള്ളതാണിത് അതേ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി ചേർത്തിട്ടുണ്ട് മസാല സോയ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്യണം അപ്പം നമ്മൾ കുറച്ച് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് മല്ലി കറിവേപ്പിലും കൂടി ചേർക്കണം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം സോറി കേട്ടോ അത് തെറ്റിപ്പോയി കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം ഇത് പറയാൻ വിട്ടുപോയി അതാട്ടോ അപ്പം ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം അപ്പം എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ സോയ ചങ്ക്സ് വേവിച്ചിട്ട് സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം നമ്മളൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് മസാല പുരട്ടിയത് ഇനി നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ചെമ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇത് കരിയാൻ പാടില്ല ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായി വഴഞ്ഞു വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളി നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി മിക്സായി വഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്
ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ്. നമുക്ക് മണത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പൊ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് ബിരിയാണി ആയിട്ടുള്ളത്. നന്നായി ഡ്രൈ ആവാൻ പാടില്ല. ഇപ്പൊ ദം ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോയ മസാല, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കിസ്മിസും, പിന്നെ സോയ ചങ്ക്സ് ഫ്രൈ, പിന്നെ മല്ലി പുതിന, പിന്നെ നമ്മുടെ ബിരിയാണി. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് ദം ഇട്ടെടുക്കാം. അപ്പൊ ഞാനൊരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇട്ടതിന് ശേഷം അല്പം മല്ലിയില വിതറിയ ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടെടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ഉള്ളി മാത്രം കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി സോയ മസാല, കുറച്ചുകൂടി ബിരിയാണി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്ത് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പോലെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത്, മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാ ലെയറും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എല്ലാ ലെയറും നമ്മൾ ഇങ്ങനെ സോയ ചങ്ക്സ് ഒക്കെ നിറച്ച്, ഞാനിപ്പോൾ എല്ലാ ലെയറും ഇട്ടിട്ട് നമുക്ക് മുകളിൽ കുറച്ചും കൂടി ഒനിയൻ വാട്ടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പൊ നെയ്യ് കൂടി നമ്മൾ കുറച്ച് നെയ്യും കൂടി വിതറി കൊടുക്കാം. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് സിമ്മിൽ ഒരു 15 മിനിറ്റ് വേവിക്കണം. ഇപ്പൊ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ തുറന്ന് നോക്കുകയാണ്, അപ്പൊ കണ്ടില്ലേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായി ബിരിയാണി ആയി, ബിരിയാണി നല്ല സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. ബൈ ബൈ.